السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا لكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇടത്തനാട്ടുകരയിലെയും പരിസരങ്ങളിലെയും ബഹുമാന്യരായ മാതാപിതാക്കളെ, മക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തണമെന്ന് ഉണർത്തുകയാണ്. പുറത്ത് നിൽക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളോട് എല്ലാവരോടുമായി സദസ്സിലേക്ക് കയറിയിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. മലായിക്കത്തിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന മഹനീയമായ സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മളുള്ളത്. ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രാർത്ഥന, അള്ളാഹുവോടുള്ള പ്രാർത്ഥന നമ്മൾക്ക് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിലൂടെയാണ്, സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനാൽ ഇത്തരം സദസ്സുകളുടെ ഭാഗമായി സദസ്സിൽ തന്നെ വന്നിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ മഹനീയമായ സന്ദേശം, ഇസ്ലാം, പ്രവാചകന്മാരായ 150,000 അമ്പിയാ മുർസലുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ മഹനീയമായ സന്ദേശമായ ഇസ്ലാം, അതിൻ്റെ അടിസ്ഥാനപരമായ ആധാരശില നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഏകദൈവ വിശ്വാസമാണ്. നമ്മുടെ ബഹുമാന്യനായ MLA സ്ഥലത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ സ്വാഗതം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ബൗദ്ധനെയും ജൂതനെയും ജൈനനെയും ഈശ്വര വിശ്വാസിയും നിരീശ്വരവാദിയും എല്ലാം പടച്ച സൃഷ്ടാവ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അവൻ്റേതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ അവൻ്റെ വായുവും അവൻ്റെ വെള്ളവും അവൻ്റെ ഭക്ഷണവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് മരണാനന്തരം ഒരു ജീവിതം, സ്വർഗവും നരകവും അള്ളാഹു നിശ്ചയിച്ചു. ഇവിടെ സ്വസ്ഥമായി, സമാധാനപരമായി, ശാന്തമായി ജീവിക്കുവാനുള്ള ഏർപ്പാടുകൾ അവൻ ചെയ്തു വച്ചു. എങ്ങനെ വഴി നടക്കണം, എങ്ങനെ നീങ്ങണം, എങ്ങനെ ജീവിക്കണം, ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുകൃതങ്ങളും എങ്ങനെയാകണം, അതിന് വ്യക്തമായ വഴി പ്രവാചകന്മാരിലൂടെ തന്നെ പടച്ചവൻ കാണിച്ചു തന്നു. ഈ ലോകത്ത് ഒരുപാട് മതങ്ങളും ഉപമതങ്ങളും വർഗങ്ങളും വിഭാഗങ്ങളും ജാതികളും നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ ആദർശങ്ങളും ആചാരങ്ങളും ആരാധനകളും കർമാനുഷ്ഠാനങ്ങളുമുണ്ട്. വേറെ വേറെ ഭാഷകളിൽ, വേറെ വേറെ നാടുകളിൽ വേറെ വേറെ നിറങ്ങളും ചോരയും ചേരിയുമായി മനുഷ്യൻ കഴിയുന്നു. എല്ലാവരെയും വേർതിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ സംസാരം നിർവഹിക്കുന്ന ശബ്ദം പോലെ ലോകത്ത് വേറൊരു ശബ്ദമില്ല. ഒരാളുടെ മുഖം പോലെ വേറൊരു മുഖമില്ല. ഒരാളുടെ വിരലടയാളം പോലെ വേറൊരു വിരലടയാളമില്ല. ഇങ്ങനെ എല്ലാ നിലക്കും വ്യത്യസ്തത ലോകത്ത് പ്രകടമാണ്. എന്തിനാണ് ഈ വ്യത്യസ്തതകൾ?
വമ്പ് നടിക്കാനല്ല, വീമ്പ് നടിക്കാനല്ല, പരസ്പരം തല്ലുവാനോ കൊല്ലുവാനോ പെരുമ നടിക്കുവാനോ അല്ല. കാരണം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരായ നമ്മളെല്ലാം ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പഠിപ്പിച്ച പോലെ, യാ അയ്യുഹ അന്നാസ് മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരി ഉൻസാ, നിങ്ങളെ നാം പടച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയത് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഇന്നാ അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ, നിങ്ങളിൽ ഏറ്റവും തക്വയുള്ളവനാരോ അവനാണ്. ഭയഭക്തിയാണ് പടച്ചവൻ്റെ നിയമങ്ങൾ, പ്രവാചകന്മാരുടെ നിയമങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം പകർത്തുന്നുവോ, പുലർത്തുന്നുവോ, രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെട്ട് ജീവിക്കുന്നുവോ, കർമ്മങ്ങളിലും സ്വഭാവങ്ങളിലും വിശ്വാസ കാര്യങ്ങളിലും മുന്നേറുന്നുവോ, അതാണ് തറവാടിത്തത്തിൻ്റെ ലക്ഷണം. നമ്മൾ ബഹുമാനിക്കേണ്ടത് രണ്ട് വിധത്തിലുള്ള ആളുകളെയാണ്. ഒന്ന്, പ്രായം കൊണ്ട് ബഹുമാനിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കാത്ത, ഇളയവരെ ലാളിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി, പടച്ചവനിൽ വിശ്വാസമർപ്പിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ പാലിച്ച് സലഫുസ്വാലിഹിൻ്റെ മാർഗത്തിലൂടെ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്ന, സകാത്ത് കൊടുക്കുന്ന, നോമ്പ് നിൽക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ശരി, അപ്പോൾ എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണ്. ഈ സാർവലൗകിക സാഹോദര്യം, ഈ സമസൃഷ്ടി സേവനം, അതിൻ്റെ സ്നേഹപൂർണമായ ശുശ്രൂഷയാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന്, വആദം മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്നും. അപ്പോൾ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ്, ആദമിൻ്റെ മക്കളാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹയുടെ പൊക്കിൽ കുടിയുമായി ബന്ധമില്ലാത്ത ഒരാളും തമ്മിലില്ല. എങ്കിൽ ഈ സ്നേഹം, ഈ ബഹുമാനം, ഈ വാത്സല്യം, പരസ്പര സഹായം നിലനിർത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ബൗദ്ധനോ ജൂതനോ ജൈനനോ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ ആരാകട്ടെ, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കാണാനാകും, നമുക്ക് ശ്വസിക്കുവാനുള്ള വായു ഒന്നാണ്, കുടിക്കുവാനുള്ള വെള്ളമൊന്നാണ്, നമ്മൾ ജീവിക്കുന്ന ഭൂമി ഒന്നാണ്, വെളിച്ചം നൽകുന്ന, ഊർജം നൽകുന്ന സൂര്യനൊന്നാണ്, നിലാവലകൾ സമ്മാനിക്കുന്ന ചന്ദ്രനൊന്നാണ്, കണ്ണു ചിമ്മി തുറക്കുന്ന നക്ഷത്രങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവരുടെയും ശരീരങ്ങളിലൂടെ തഴുകിക്കടന്നു തലോടി കടന്നു പോകുന്ന മന്ദമാരുതനും കൊടുങ്കാറ്റും എല്ലാ കാറ്റും ഒരേപോലെയാണ്, ആകാശത്ത് നിറക്കുന്ന വെള്ളം മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. എങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എല്ലാവരുടേതും ഒന്നാണ്, വ്യത്യാസമില്ല, നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവ് ഒന്നാണ്. ഹിന്ദുവിനെ മാത്രമായോ, ക്രിസ്ത്യാനിയെ മാത്രമായോ, ബൗദ്ധനെ മാത്രമായോ, ജൂതനെ മാത്രമായോ, ഈശ്വരവിശ്വാസിയെ മാത്രമായോ, നിരീശ്വരവാദിയെ മാത്രമായോ ഒരു സൃഷ്ടാവ് സ്വന്തമായി പടച്ചിട്ടില്ല. പിന്നെയോ, എല്ലാവരുടെയും സൃഷ്ടാവ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ 21-ാമത്തായത്തിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹ അന്നാസ് മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുവിൻ, അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ച. ഇവിടെ ശുദ്ധമായൊരു ഏകദൈവ വിശ്വാസം, വർഗീയതയില്ലാത്ത വിശ്വാസമാണ്, വർഗീയതയില്ലാത്ത വിശ്വാസമാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അവനവൻ്റെ മതത്തിൻ്റെ ദൈവത്തെയല്ല, അവനവൻ്റെ വർഗത്തിൻ്റെ ദൈവത്തെയല്ല, അവനവൻ്റെ കാലഘട്ടത്തിൻ്റെ ദൈവത്തെയല്ല ഇസ്ലാം അവതരിപ്പിക്കുന്നത്. എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ വർഗങ്ങളുടെയും വിഭാഗങ്ങളുടെയും സൃഷ്ടാവിനെ ആരാധിക്കുക, ഈ സുന്ദരമായ സന്ദേശമാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. ഇവിടെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ യേശു ക്രിസ്തുവിനെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവർ മുഹിദ്ദീൻ ശേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ശ്രീരാമനെ ആരാധിക്കുന്നില്ല. ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശബരിമല ശാസ്താവിനെയും ഗുരുവായൂരപ്പനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ യേശു ക്രിസ്തുവിനെയും മുഹിദ്ദീൻ ശേഖനെയും റിഫായി ശേഖനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. മുഹിദ്ദീൻ ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇസ്തിഗാസ ചെയ്യുന്ന, അമ്പംകുന്ന് വീരാനൗലിയപ്പാപ്പയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മഞ്ഞക്കുളം ഔലിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന സഹോദരങ്ങളിൽ ആരും ഈസാ നബിയോട്, ശ്രീരാമനോട് പ്രാർത്ഥന നടത്തുന്നില്ല. കാരണം വർഗീയത.
അവനവൻ്റെ മതത്തിൻ്റെ അവനവൻ്റെ വർഗത്തിൻ്റെ മാത്രം ദൈവത്തെ ആരാധിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക, ഇസ്തിഗാസ ചെയ്യുക എന്ന വിഭാഗീയത. എന്നാൽ ഇസ്ലാം വർഗീയതയില്ലാത്ത വിശ്വാസമാണ്. എല്ലാവരുടെയും സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന സന്ദേശമാണ്. ഉബ്ദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, എൻ്റെ നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ മുമ്പുള്ള രക്ഷിതാവ്, മുമ്പുള്ളവരുടെ രക്ഷിതാവ്, ആ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. റബ്ബീ വ റബ്ബുക്കും, എൻ്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്. ഇതാണ് ഇസ്ലാം അവതരിപ്പിക്കുന്ന സന്ദേശം. അതുകൊണ്ട് ബിംബമില്ലാത്ത, ജാറമില്ലാത്ത, ചിത്രമില്ലാത്ത, പുണ്യമരമോ പുണ്യമൃഗമോ പുണ്യപുഷ്പമോ അല്ലാത്ത, മണ്ഡപത്തിലും ശ്രീകോവിലും അൾത്താരയിലും പ്രതിഷ്ഠയിലും ഒതുങ്ങാത്ത, അപ്പവാണിപത്തിനോ ഉറൂസ് മുബാറക്കിനോ ചന്ദനക്കൂടത്തിനോ നേർച്ച പൂരങ്ങൾക്കോ മഹോത്സവങ്ങൾക്കോ യാഗങ്ങൾക്കോ ഒന്നും തന്നെ വശപ്പെടുത്താൻ, വശീകരിക്കുവാൻ സാധിക്കാത്ത ശുദ്ധമായ ഏകദൈവ വിശ്വാസം. രണ്ടാമതായി പടച്ചവനെ എങ്ങനെ ആരാധിക്കണം? പല മതങ്ങളും പല വർഗങ്ങളും പല വിഭാഗങ്ങളും മദ്ഹബുകളും എല്ലാം ഉണ്ട്. പണ്ഡിതന്മാരും നേതാക്കന്മാരും ലോകത്ത് വന്നു. പക്ഷേ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഈ ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് നൽകിയ സന്ദേശമാണ്. അതീഉല്ലാഹ വർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അതീഉല്ലാഹ വ അതീഉർ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. അപ്പോൾ ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും സ്വഭാവ സംസ്കാര മര്യാദകളും എങ്ങനെ ചിട്ടപ്പെടുത്തണം? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ മാത്രം. ബുഖാരിയിലെ 631-ാമത്തെ ഹദീസിൽ നമുക്ക് കാണാം, സല്ലു കമാ റഅയ്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. ഇന്ന് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ മഗ്രിബ് നിസ്കരിച്ചത്, കേരളത്തിലെ ആയിരക്കണക്കിന് പള്ളികളിൽ, സലഫി പള്ളികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ മഗ്രിബ് നിസ്കരിച്ചത്, യാത്രക്കാർ ഇസ നിസ്കരിച്ചത്, യാത്രക്കാരല്ലാത്ത നാട്ടുകാർ ജമ്മായി നാലറക്കാത്ത് നിസ്കരിച്ചത് 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെയാണ്. ഷാഫി മദ്ഹബല്ല, ഹനഫി മദ്ഹബല്ല, ഹംബലി മദ്ഹബല്ല, മാലിക്കി മദ്ഹബല്ല. എന്നാൽ ഇമാം ഷാഫിയും ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം മാലിക്കും അതുപോലെ എല്ലാ മദ്ഹബിൻ്റെ ഇമാമുകളും ഇസ്ലാഹി ഇസ്ലാമിൻ്റെ സമ്പത്താണ്. എല്ലാവരും സലഫു സാലിഹിൻ്റെ മാതൃകയിലാണ് ജീവിച്ചത്. ഖുർആനും സുന്നത്തുമായി യോജിച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു. ഏതെങ്കിലും ഒരു മദ്ഹബിനെ നമ്മൾ തള്ളിപ്പറയുന്നില്ല, ഏതെങ്കിലും ഒരു മദ്ഹബിനെ നമ്മൾ രണ്ടാന്തരമോ മൂന്നാന്തരമോ ആക്കുന്നില്ല. കാരണം എല്ലാവരും ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ആവശ്യപ്പെട്ടവരാണ്. എന്ന് മാത്രമല്ല, ഹദീസ് സഹിഹായി കണ്ടാൽ അതിലേക്ക് മടങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതുവെടുത്ത പോലെ നമ്മൾ തല മുഴുവൻ തടവി ഒതുവെടുക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയ പോലെ നെഞ്ഞത്ത് കൈകെട്ടുന്നത്. അതുകൊണ്ടാണ് സുബഹിക്ക് കുനൂത്ത് ഓതാതെ നമ്മൾ നിസ്കരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള പ്രത്യേകമായ താല്പര്യം കൊണ്ടല്ല. അഷ്റഫുൽ ബഷർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസഹബിഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് ആവശ്യപ്പെട്ടതാണ്, സല്ലു കമാ റഅയ്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുവിൻ. അപ്പോൾ ആരാധന അനുഷ്ഠാനങ്ങളും സൽസ്വഭാവ സംസ്കാര മര്യാദകളും എങ്ങനെയാകണം? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാകണം. അല്ല എങ്കിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്, ദുരാചാരമാണ്. റസൂലുള്ള പറഞ്ഞു, മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല മതകാര്യവും വല്ലവരും ചെയ്താൽ അത് തള്ളപ്പെടും. അതുകൊണ്ട് പരലോകത്ത് ചെല്ലുമ്പോൾ, അന്ത്യനാളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ റിക്കാർഡുകൾ ഹാജരാക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു മതകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തള്ളപ്പെടും. അതുകൊണ്ട് അള്ളാഹു വല്ലാത്തവർക്കുള്ള നേർച്ച അള്ളാഹു ഒരിക്കലും അംഗീകരിക്കാത്ത ബഹുദൈവത്വത്തിൻ്റെ ശിർക്കിൻ്റെ രംഗമാണ്. ജാറും ദർഗാ മക്കാമ, പുണ്യമരങ്ങൾ, പുണ്യമൃഗങ്ങൾ, പുണ്യപുഷ്പങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിരോധിച്ച ബഹുദൈവത്വത്തിൻ്റെ അടയാളങ്ങളാണ്. അതിനാൽ ബഹുദൈവത്വത്തിൻ്റെ അടയാളങ്ങളില്ലാത്ത, അന്ധവിശ്വാസത്തിൻ്റെ കറയില്ലാത്ത, അനാചാരത്തിൻ്റെ പുകയില്ലാത്ത, ശുദ്ധമായ, വ്യക്തമായ, തെളിഞ്ഞ പാതയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിച്ചു, തറത്തുക്കുമ്മലാ മഹജ്ജത്തിൻ ബൈദാ, വെളുത്ത പാതയിലാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെയാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്, പറ്റ നശിച്ചവനല്ലാതെ അത്
അതിൽ നിന്ന് വഴിതെറ്റുകയില്ല. അതുകൊണ്ട് വഴിതെറ്റാതെ മുന്നോട്ട് പോകണം. പുകയില്ലാത്ത, കറയില്ലാത്ത, ചളിയില്ലാത്ത, കരടില്ലാത്ത, അവ്യക്തതകളില്ലാത്ത ഒരു പാതയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പാതയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ വിശ്വാസം ശരിയായി, കർമ്മം ശരിയായി, ആരാധനകളും അനുഷ്ഠാനങ്ങളും ശരിയായി, മൂന്നാമതായി സ്വഭാവ സംസ്കാര മര്യാദകൾ സമ്പൂർണമായും ശരിയാകേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം പോലെ ശുദ്ധമാകണം കർമ്മം പോലെ ശുദ്ധമാകണം സ്വഭാവം. വാക്കിലും നോട്ടത്തിലും നീക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും കച്ചവടത്തിലും കൃഷിയിലും ഏർപ്പാടിലും ഇടപാടിലും ഇടപെടലിലും ഇടപഴകലിലും എല്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ പേടിക്കേണ്ടതുണ്ട്. അവൻ കാണുന്നുണ്ട്, അവൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ റിക്കാർഡുമായി പരലോകത്ത് ഹാജരാകേണ്ടി വരും. നമ്മളോട് അത് വായിക്കാൻ പറയും. പുരുഷാരത്തിൻ്റെ മുന്നിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാന മനുഷ്യര് വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഖിയാമത്ത് നാളിൽ വായിക്കപ്പെടുമ്പോൾ ആളുകൾക്കാൻ പറ്റാത്തതൊന്നും, ആളറിയാൻ പറ്റാത്തതൊന്നും, ബന്ധുമിത്രാദികൾ മനസ്സിലാക്കാൻ പറ്റാത്തതൊന്നും ജീവിതത്തിലില്ല എന്നുറപ്പുവരുത്താൻ വിശ്വാസി ബാധ്യസ്ഥമാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക, ആ റിക്കാർഡ് വായിക്കപ്പെടുമ്പോൾ രാത്രിയോ പകലോ രഹസ്യത്തിലോ പരസ്യത്തിലോ ആളറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ എവിടെ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും രേഖപ്പെട്ട് കിടക്കുന്നു, വായിക്കപ്പെടുന്നു എന്ന ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നിന്റെ രക്ഷിതാവ് തീർച്ചയായും പതിയിരിക്കുന്ന സ്ഥാനത്താണ്. വൈനാലയിക്കും ലഹാഫിലീൻ, നിങ്ങൾക്ക് കാവൽക്കാരുണ്ട്, കിറാമൻ കാത്തിബീൻ, മാന്യരായ എഴുത്തുകാർ. അതുകൊണ്ട് ഒരന്യ പെണ്ണിനെ തൊടുവാനോ മോശമായ വിചാരത്തോടെ നോക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ലാത്ത വിധം വിശ്വാസി സുരക്ഷിതമാകണം. സ്വഭാവം രക്ഷപ്പെടണം. എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം രക്ഷപ്പെടണം. വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന പെൺകുട്ടികൾ സുരക്ഷിതരാകണം. യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾ സുരക്ഷിതരാകണം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പെൺകുട്ടികൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു, അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. യുവതികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. ക്രൂരമായ ബലാത്സംഗങ്ങളും ലൈംഗിക വൈകൃത അനീതികളും ലോകത്ത് പടർന്നുകൊണ്ടേയിരിക്കുന്നു. പത്രം നോക്കുവാൻ വായിക്കുവാനും വളരെ വിഷമമുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? എല്ലാ കശ്മലന്മാരെയും 24 മണിക്കൂറും നമുക്ക് നോക്കി നിൽക്കുവാൻ കഴിയുമോ? ലോകത്തുള്ള മുഴുവൻ പട്ടാളവും പോലീസും വിചാരിച്ചാൽ പോലും നമുക്കവരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ സുരക്ഷിതരാകണം. നമ്മുടെ ശരീരം മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സ്ത്രീകൾ സമ്പൂർണമായ വേഷം ധരിക്കണം, ഇസ്ലാമികമായ വേഷം ധരിക്കണം. അവിടെ പൂശുന്ന സുഗന്ധം ഇസ്ലാമികമാകണം, ആഭരണം ഇസ്ലാമികമാകണം, വസ്ത്രം ഇസ്ലാമികമാകണം, ആഭരണം ബ്രഹ്മം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം ഉണ്ടാകണം. കുറ്റിപ്പുറത്ത് 1987 ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രസിദ്ധമായ 16 പ്രമേയങ്ങൾ നമ്മൾ പാസാക്കി. അതിലൊന്ന് ആഭരണ ഭ്രമം ഒഴിവാക്കണമെന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ആഭരണ ഭ്രമമാണ്. 25 കൊല്ലം മുമ്പ് നമ്മൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞത് ആഭരണ ഭ്രമം ഒഴിവാക്കണമെന്നാണ്. ഇന്ന് ഈ 2013 നമുക്ക് പറയേണ്ടത് ആഭരണം ഭ്രമം ഒഴിവാക്കുക എന്ന പ്രമേയത്തിലെ ഭ്രമം എന്ന വാക്കൊഴിവാക്കണം അഥവാ ആഭരണം ഒഴിവാക്കണമെന്നാണ്. എങ്കിൽ ഒരുപാട് അക്രമങ്ങൾക്ക് അറുതി വരും, വീട്ടമ്മമാർ കൊല്ലപ്പെടുന്നതില്ലാതെയാകും. ഈ രംഗത്തിവിടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അമിതമായ ആഭരണ ഭ്രമമാണ് എന്ന് കാണാൻ കഴിയും. രണ്ടാമത്, ആഭരണങ്ങൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണമെന്ന് നമ്മൾ അന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എങ്കിൽ ആ രംഗത്ത് നമ്മൾ വലിയ മാറ്റത്തിന്, സമ്പൂർണമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ വസ്ത്രധാരണം, മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയെല്ലാം മറച്ചുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ അവർക്ക് നേരെ ഉപദ്രവങ്ങൾ കുറവാണ്. മഹറമായ സ്വന്തക്കാരനായ ബാപ്പയോ ആങ്ങളയോ മകനോ ഭർത്താവോ അമ്മാമനോ അതുപോലുള്ള ബന്ധുക്കളോ ഇല്ലാതെ ഒരു സ്ത്രീ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യരുത്, ഒരു പകലിലപ്പുറം നീണ്ട യാത്ര ചെയ്യരുത് എന്ന റസൂലുള്ളാഹിന്റെ സന്ദേശം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ സ്ത്രീകൾ സുരക്ഷിതരാകണം, പുരുഷന്മാർ സുരക്ഷിതരാകണം, വീട് സുരക്ഷിതമാകണം, എല്ലാം വേണം. വെള്ളമില്ലാത്തൊരു കാലഘട്ടം, വെള്ളത്തിന് വേണ്ടി യുദ്ധം ആരംഭിക്കുവാനുള്ള ഒരു കാലഘട്ടം വരാൻ പോകുന്നു. നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെള്ളം മിതമായി ഉപയോഗിക്കണം. ISM ന്റെ പ്രമേയം
വെള്ളം ദൈവത്തിന്റെ വരദാനമാണ്, അനുഗ്രഹമാണ്, അത് പങ്കുവെക്കണം, പാഴാക്കരുത്. എല്ലാവർക്കും വെള്ളം കിട്ടണം, എല്ലാവർക്കും വെള്ളം ഉപയോഗിക്കാൻ കഴിയണം. നമ്മുടെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടെങ്കിലും ശരി, ആവശ്യത്തിനെ ഉപയോഗിക്കാവൂ. നമ്മുടെ വീട്ടിൽ ധാരാളം വെള്ളമുണ്ടെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാവൂ. റസൂലുള്ള പറഞ്ഞു, ഒഴുകുന്ന പുഴയുടെ കരക്കാണ് നീയെങ്കിലും ശരി, അമിതമാകാൻ പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കോരൽ കൊണ്ടുവന്നുകൊടുത്തു. ജനങ്ങളെ, റസൂലുള്ള ഒരു കോരൽ കൊണ്ടുവന്നുകൊടുത്തു. അങ്ങനെയുള്ള 4 കോരൽ കൊണ്ട് കുളിച്ചു. വൃത്തിയുള്ളവനായ റസൂലുള്ള, ധാരാളം മുടിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, വലിയ താടിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് എന്ന് നമ്മൾ പറയരുത്. ബിഖദരി മഅലൂം, കണക്കനുസരിച്ചേ ഉള്ളൂ. വമാ നുനസിലുഹു ബിഖദരി മഅലൂം, വ്യക്തമായ കൃത്യമായ കണക്കനുസരിച്ചല്ലാതെ നാം അത് ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് വെള്ളം എപ്പോഴും ആവശ്യത്തിന് മാത്രം. പൈപ്പ് തുറന്നിടരുത്, അലക്ഷ്യമാക്കരുത്. കുറഞ്ഞ വെള്ളത്തിൽ കുളിക്കുവാനും ഉതവെടുക്കുവാനും ഉപയോഗിക്കുവാനും നമ്മൾ ശീലിക്കണം. മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാകണം. ഇസ്ലാഹി പ്രസ്ഥാനം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യുന്നില്ല, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, ജിന്നുമായി ബന്ധപ്പെടുന്ന ഒരവസരവും സത്യവിശ്വാസികൾക്കില്ല. ഇല്ലാത്ത ആരോപണം സാധാരണക്കാരായ നല്ലവരായ സാധുക്കളായ നമ്മളെപ്പറ്റി തൽപര കക്ഷികൾ പറഞ്ഞുണ്ടാക്കുകയാണ് എന്നത് വ്യക്തമാണ്. നമ്മൾ ആരും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥിച്ചാൽ നരകത്തിലാണ്, നരകത്തിന് കരയേറാൻ കഴിയുകയില്ല. ഒരു നിലക്കും ജിന്നിനോട് എന്തെങ്കിലും നമുക്ക് ചോദിക്കുവാനില്ല, പറയാനില്ല, ലോക്യം ചോദിക്കുവാനില്ല. എന്താ ജിന്നെ, സുഖമല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജിന്ന് നമ്മുടെ ശത്രുവാണ്, പിശാജ് നമ്മുടെ ശത്രുവാണ്, പിശാജ് നമ്മളെ നരകത്തിലേക്ക് നയിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവനാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൽ മാത്രമാണ് ശരണം, അള്ളാഹുവോട് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് അല്ലേ. ഇപ്പോൾ നോക്കൂ, പഴയ കാലങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം വന്നപ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിക്കണം, ദുആയിരക്കണം, ഇസ്തിഗാസ ചെയ്യണമെന്ന ലളിത സുന്ദരമായ മധുര മനോഹരമായ ആശയം പറഞ്ഞപ്പോൾ വലിയ അക്രമമർദ്ദനങ്ങൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. നമ്മുടെ നേതാക്കന്മാർ ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട്. സയ്യിദ് മൗലവി റഹിമഹുല്ലാ മാലപ്പടക്കത്തിന് തീകൊളുത്തപ്പെട്ട് കഴുത്തിൽ അണിയപ്പെട്ട് വലിയ അക്രമങ്ങൾക്ക് വിധേയമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും മുസ്ലിം ലീഗ് പോലെയുള്ള കോൺഗ്രസ് പോലെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി എല്ലാവർക്കും ഇടയിൽ പരസ്പരം സൗഹൃദം നിലനിന്നു, സഹകരണം നിലനിന്നു. അപ്പോൾ നമുക്ക് ശാന്തമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴിതാ പേരാമ്പ്രയിൽ വളരെ നല്ല രീതിയിൽ മാത്രം സംസാരിക്കാറുള്ള സലാഹുദ്ദീൻ അയ്യൂബി ചുഴലി എന്ന നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്റെ വേദിയിലേക്ക് ബോംബ് വന്ന് വീണിരിക്കുകയാണ്. അതെങ്ങാനും ജനങ്ങൾക്കിടയിലേക്കായിരുന്നുവെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? എന്താണ് ആളുകൾ ഉദ്ദേശിച്ചത്? അള്ളാഹു അവർക്ക് പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരായാലും ശരി, ആ പ്രതികളെ നമുക്ക് പിടികൂടേണ്ടതുണ്ട്. എന്തിന്? ഈ ലോകം സുരക്ഷിതമാകാൻ. ഈ ലോകത്ത് മതപ്രബോധനം എന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. നമ്മുടെ സ്വാർത്ഥതയല്ല ഇത്. ഈ ലോകത്തൊന്നും കിട്ടാനില്ല. സ്ത്രീധനം വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടാൻ? സ്ത്രീധനം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടാൻ? സ്ത്രീധന വിവാഹങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാനില്ല. പിന്നെന്താ? അത് തിന്മയാണ്. ഈ ലോകത്ത് 10,000,000 സഹോദരിമാർ അവിവാഹിതകളായി കഴിയുന്നുണ്ട്. വിധവകളുണ്ട്, വിവാഹമോചിതകളുണ്ട്, അവർക്ക് വിവാഹമുണ്ടാകണം. തടസ്സങ്ങളിലൊന്ന് സ്ത്രീധനമാണ്. അപ്പോ ഈ ആശയം നമ്മൾ പറയുന്നത് പരലോകത്തിന് വേണ്ടിയാണ് എങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ടാകണം. ജനപ്രതിനിധികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമുക്ക് ആ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട്, നമുക്ക് ആ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ നമ്മളെ കൂടെയുണ്ട്, പക്ഷേ നമ്മൾ പ്രകോപിതരല്ല. വികാരത്തിന് നമ്മൾ അടിമപ്പെടുകയില്ല, അമിതാവേശം നമ്മളെ പിടികൂടുകയില്ല. ശാന്തമായി മാത്രമേ നമ്മൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനാൽ ഈ വികാരം മനസ്സിലാക്കി നമുക്ക് നീതി ലഭിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിനാൽ അവസാനിപ്പിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം ദുആയിരക്കുന്ന, അവനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പിന്തുടരുന്ന, വിശുദ്ധമായ സംസ്കാരവും സ്വഭാവവും പാലിക്കുന്ന,
ഒരു ജീവിതം, ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാന പ്രവർത്തനം, അതാണ് നമ്മൾ ഈ നമ്മളെ എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് ആ സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.